IBC 2020 ലൈവ് വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയവഴിയിൽ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 20 റൺസിന്റെ ജയമാണ് ചെന്നൈ നേടിയത്. 168 റൺസിന്റെ ലക്ഷ്യവുമായി ഇറങ്ങിയ ഹൈദരാബാദ് 147 റൺസിന് പുറത്താവുകയായിരുന്നു. ഒറ്റയാനായി വില്യംസൺ പൊരുതിയെങ്കിലും നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്നിംഗ്സ് അവസാനിപ്പിക്കാനേ ഹൈദരാബാദിന് കഴിഞ്ഞുള്ളൂ. ഇന്നത്തെ മാർക്ക് ആർക്ക് നൽകണം എന്ന ചോദ്യമാണെങ്കിൽ മാർക്ക് നൽകേണ്ട ആൾ, 100-ൽ 100 മാർക്ക് നൽകേണ്ട ആൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഗംഭീര ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കാണ്. ദുബായിലെ പിച്ച് വളരെ സ്ലോ സൈഡാണ്, കാരണം മന്ദഗതിയിലാണ് പിച്ച് പ്രതികരിച്ചത്. തുടക്കം മുതൽ നമ്മളത് കണ്ടു, റൺസ് പ്രവഹിച്ചില്ല. വലിയ കൂറ്റനടിക്കാർ രണ്ട് ടീമിലുണ്ടായിട്ട് പോലും വലിയ ഷോട്ടുകൾ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ബൗളർമാർ ആധിപത്യം പുലർത്തും എന്ന് വ്യക്തമായിരുന്നു. ചെന്നൈ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി 7 ബൗളേഴ്സിനെയാണ് ഉപയോഗപ്പെടുത്തിയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പീയൂഷ് ചാവ്ല എന്ന സ്പെഷ്യലിസ്റ്റ് സ്പിന്നർക്ക് അദ്ദേഹം ഒരു ഓവർ മാത്രമാണ് കൊടുത്തത്. അദ്ദേഹം സ്പിന്നർ എന്ന രീതിയിൽ മാത്രമാണ് ടീമിലെത്തിയത്. മറ്റെല്ലാ ബൗളർമാരെയും, സന്ദീപ് ശർമ്മയാണെങ്കിൽ, ഡിൻ ബ്രാവോയാണെങ്കിൽ, രവീന്ദ്ര ജഡേജയാണെങ്കിൽ, എല്ലാവരെയും, അദ്ദേഹത്തിൻ്റെ കൈവശം ആരെല്ലാമുണ്ടോ 7 പേരെയും വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയപ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് ബൗളിങ്ങിൽ മാത്രമല്ല ബാറ്റിങ്ങിലും. രവീന്ദ്ര ജഡേജ വളരെ പെട്ടെന്ന് 10 പന്തിൽ 21 റൺസ് നേടുന്നൊരു കാഴ്ചയുണ്ട്. അങ്ങനെയാണ് ആ ടോട്ടൽ വളരെ വലുതായി വന്നത്. നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും രവീന്ദ്ര ജഡേജയെ പോലെ ഒരു ഓൾറൗണ്ടർ ടീമിലുള്ളപ്പോൾ നമുക്ക് ഏത് ഘട്ടത്തിലും മത്സരം ജയിക്കാം എന്നുള്ള സത്യം വീണ്ടും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദ് സംഘത്തിൽ വില്യംസൺ, കെയ്ൻ വില്യംസൺ വളരെ മനോഹരമായി കളിച്ചു. ടോണി ബെയർസ്റ്റോക്ക്, ഡേവിഡ് വാർണർക്ക്, മനീഷ് പാണ്ഡ്യക്കൊക്കെ പിഴക്കുകയും ചെയ്തു. എന്തായാലും വീണ്ടും പറയുന്നു, മാർക്ക് ജഡേജയ്ക്കാണ്. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന പരാമർശം നടത്തിയെന്ന സംഭവത്തിൽ റിപ്പബ്ലിക് ടിവി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിക്ക് മുംബൈ പോലീസിന്റെ നോട്ടീസ്. ഈ വർഷം ഏപ്രിലിൽ നടന്ന പാൽഘർ ആൾക്കൂട്ട ആക്രമണവും ബാന്ദ്ര കുടിയേറ്റ സംഭവവും സംബന്ധിച്ച ചർച്ചയ്ക്കിടെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് CRPC 108-ാം വകുപ്പ് പ്രകാരം നോട്ടീസ് അയച്ചിരിക്കുന്നത്. വർളി ഡിവിഷൻ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എന്നിവർ മുൻപാകെ വെള്ളിയാഴ്ച വൈകിട്ട് 4 ഹാജരാവണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച 8764 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 21 മരണമാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള രോഗമുക്തരുടെ എണ്ണം 200,000 കടന്നു. 24 മണിക്കൂറിനിടെ 48,253 പരിശോധനയാണ് നടത്തിയത്. ആകെ കോവിഡ് മരണം 1046. 7723 പേർ രോഗമുക്തി നേടി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 85 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 8039 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 528 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഈ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സുരാജ് വെഞ്ഞാറമ്മൂടാണ് മികച്ച നടൻ. തനി കുസൃതി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സംവിധായകൻ. മികച്ച സ്വഭാവ നടനായി ഫഹദ് ഫാസിലും പ്രത്യേക ജൂറി പരാമർശത്തിന് നിവൻ പൂളയും തിരഞ്ഞെടുക്കപ്പെട്ടു. വാസന്തിയാണ് മികച്ച ചിത്രം. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡും വാസന്തിക്കു തന്നെയാണ്. റഹ്മാൻ ബ്രദേഴ്സാണ് വാസന്തിയുടെ സംവിധായകർ. അടുത്ത വർഷം ആദ്യത്തോടെ ഇന്ത്യയിൽ കൊറോണ വൈറസ് വാക്സിൻ ലഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. വാക്സിൻ ഇന്ത്യയിൽ എത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പല സ്രോതസ്സുകൾ വഴി ശ്രമിച്ചു വരികയാണ്. മന്ത്രിതല യോഗത്തിൽ ഹർഷവർദ്ധൻ അറിയിച്ചതാണ് ഇക്കാര്യം. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ മനുഷ്യരിലുള്ള വാക്സിൻ പരീക്ഷണം താൽക്കാലികമായി നിർത്തിവച്ചു. വാക്സിൻ പരീക്ഷിച്ച ഒരാൾക്ക് അവശത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പരീക്ഷണം അടിയന്തരമായി നിർത്തിയത്. അതേസമയം കോവിഡ് വന്നുപോകട്ടെ എന്ന തരത്തിലുള്ള മനോഭാവം അപകടകരമാണെന്നും മുൻകരുതൽ വേണമെന്നും ശക്തമായ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന സ്വപ്നയുടെ വാദം മുഖവിലക്കെടുത്താണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിലെ നിർണായക കണ്ണിയായ സ്വപ്ന പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന എൻഫോഴ്സ്മെന്റിന്റെ വാദം കോടതി തള്ളി. നേരത്തെ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലും സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിച്ചിരുന്നു.
കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പേര് രേഖപ്പെടുത്തിയ ഫലകം ഹിമാചൽ പ്രദേശിലെ റോഹ്തക്കിലെ അടങ്കൽ തുരങ്കത്തിൽ നിന്ന് നീക്കം ചെയ്തു. പാരമ്പര്യത്തിന് നിരക്കാത്ത നടപടിയെന്ന് കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് ഫലകം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്തുമെന്നറിയിച്ചു. ജനാധിപത്യത്തിന് ചേർന്ന നടപടിയല്ലിതെന്ന് കുറ്റപ്പെടുത്തിയ PCC അധ്യക്ഷൻ കുൽദീപ് സിംഗ് റാത്തോഡ് ഫലകം പുനഃസ്ഥാപിക്കാൻ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയറാം ഠാക്കൂറിന് കത്തെഴുതി. ആക്രമിക്കപ്പെട്ട നടിയെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ അമ്മ ഭാരവാഹിക്കെതിരെ നടി പാർവതി തിരുവോത്ത് എടുത്ത നിലപാടിനെ അഭിനന്ദിച്ച് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി. ഭൌതിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്നറിഞ്ഞിട്ടും അമ്മ സംഘടനയിൽ നിന്നും രാജിവെക്കാൻ ധൈര്യം കാണിച്ച പാർവതിയെ താൻ അഭിനന്ദിക്കുന്നുവെന്നാണ് ശ്രീകുമാരൻ തമ്പി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി വ്യക്തമാക്കിയിരിക്കുന്നത്. ലൈഫ് മിഷൻ ക്രമക്കേടിലെ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് അനിൽ അക്കര MLA. CBI സമർപ്പിച്ച FIR റദ്ദാക്കിയിട്ടില്ലെന്നും ഇടക്കാല സ്റ്റേ സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്നും അനിൽ അക്കര പറഞ്ഞു. ലൈഫ് മിഷനെതിരായ CBI അന്വേഷണത്തിന് 2 മാസത്തെ സ്റ്റേ അനുവദിച്ച ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കാൻ നിയമോപദേശം തേടി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ. കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. ലൈഫ് കരാർ അട്ടിമറിച്ചത് ശിവശങ്കറിനെന്ന് CBI കോടതിയിൽ ആരോപിച്ചിരുന്നു. ഇന്ത്യയും ചൈനയും തർക്കം ലഡാക്കിൽ ഏകദേശം 6 മാസമായി തുടരുകയാണ്. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും വിഷയത്തിൽ കൃത്യമായ പരിഹാരത്തിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾക്കുമായിട്ടില്ല. ചർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും സൈനികരെ പിൻവലിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായുള്ള കരട് അന്തിമമാക്കുകയായിരുന്നു ചർച്ചയുടെ അജണ്ടയെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. 7-ാം റൌണ്ട് സൈനികതല ചർച്ചയാണ് ചുഷൂലിൽ ഇന്നലെ നടന്നത്. സാമൂഹ്യ വിരുദ്ധരെയും ഗുണ്ടാസംഘങ്ങളെയും കർശനമായി നേരിടാൻ ഓപ്പറേഷൻ റേഞ്ചർ നടപടികളുമായി തൃശൂർ സിറ്റി പോലീസ്. തൃശൂർ സിറ്റി പോലീസിന് കീഴിൽ വരുന്ന 20 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കഴിഞ്ഞ ദിവസം വ്യാപക റെയ്ഡ് നടത്തി. ആന്ധ്രാപ്രദേശിലെ അനന്തപുരം ജില്ലയിൽ 16-കാരി കലക്ടറായി ചുമതലയേറ്റു. ഒരു ദിവസത്തേക്കായിരുന്നു വിദ്യാർത്ഥിനിയായ M. ശ്രാവണി ജില്ലയുടെ കലക്ടറായി ചുമതലയേറ്റത്. അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ശ്രാവണിയെ കലക്ടറായി നിയമിച്ചത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് 25,000 രൂപ അനുവദിക്കുന്ന ഒരു ഫയലിലാണ് ശ്രാവണി ആദ്യം ഒപ്പുവെച്ചത്. ശേഷം നഗരത്തിൽ പരിശോധനയ്ക്കായി പുറപ്പെട്ടു. വെള്ളം കെട്ടിനിൽക്കുന്ന റോഡുകൾ ഉടൻ നന്നാക്കാൻ ഉത്തരവിട്ടു. ഒരു ഹൈസ്കൂളിലെ സൌജന്യ സ്കൂൾ കിറ്റുകളുടെ വിതരണവും 16-കാരി പരിശോധിച്ചു. സംസ്ഥാനത്തെ ആരാധനാ കേന്ദ്രങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര വികാസ് അഗാഡി സർക്കാരും മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരിയും തമ്മിലുള്ള തൊഴുത്തിൽ കുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഗവർണർ അയച്ച കത്തിനോട് ഉദ്ധവ് താക്കറെ വളരെ രൂക്ഷമായി പ്രതികരിച്ചു. പൊന്നാനിയിലെ ഹൗറ മോഡൽ ഹാംഗിംഗ് ബ്രിഡ്ജിന് കിഫ്ബി അംഗീകാരം. പൊന്നാനിയെയും പടിഞ്ഞാറേക്കരയെയും ബന്ധിപ്പിക്കുന്ന കടൽപ്പാലത്തിന് കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചു. തിരുവനന്തപുരം കാസർഗോഡ് തീരദേശ ഇടനാഴിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പാലത്തിന് 289 കോടി രൂപയാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ അനുവദിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന പൊന്നാനി അഴിമുഖത്തിന് കുറുകെയാണ് 1 കിലോമീറ്ററോളം വരുന്ന കടൽപ്പാലം നിർമ്മിക്കുന്നത്. ഗതാഗതത്തിന് പുറമെ ഏറെ ടൂറിസം സാധ്യത കൂടിയുള്ള പദ്ധതിയാണിത്. IBC 2020 വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, വെബ്സൈറ്റ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ടർ സെഗ്മെന്റ് കാണാം. നമസ്കാരം. അവഗണനയിലും ഒറ്റപ്പെടുത്തലിലും മനനൊന്ത് വിതുമ്പുകയാണ് ട്രാൻസ്ജെൻഡറായ സജന ഷാജി. മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടും നിർദാക്ഷിണ്യം അവഗണിക്കുകയാണെന്ന് കൊച്ചിയിലുണ്ടായ അനുഭവത്തെ സാക്ഷിയാക്കി സജന പറയുന്നു. ജീവിക്കാൻ സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാന്യമായി ജോലിയെടുത്ത് ജീവിച്ചൂടെ എന്നാണ് ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കുന്നത്. മാന്യമായി ജോലിയെടുക്കാൻ പോലും അടുത്തു നിൽക്കുന്നവർ അനുവദിക്കുന്നില്ല. ആണും പെണ്ണും കെട്ടതെന്ന് പറഞ്ഞാണ് പരിഹാസം. സംഭവം പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ അവസ്ഥ പരമാവധി പേരിലേക്ക് എത്തിക്കണമെന്നും സജന പറയുന്നു. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവരും വന്ന് ചോദിച്ചില്ല എന്താ പ്രശ്നം, എന്താ പ്രശ്നമെന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയി ബിരിയാണി ഫുള്ള് ബാലൻസാണ്. കണ്ടോ, ആകെ വിറ്റതെന്ന് പറഞ്ഞാൽ 20 ബിരിയാണിയാണ് വിറ്റത്. 150 ബിരിയാണിയും 20 ഊണും കൊണ്ട് ഞാനിവിടുന്ന് പോയതാണ്. ആകെ വിറ്റത് 20 ബിരിയാണി മാത്രമാണ്. ജീവിക്കാൻ സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയും. കച്ചവടം തുടങ്ങിയപ്പോൾ മുതൽ ഓരോ വീഡിയോകളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ, നല്ല രീതിയിൽ സന്തോഷത്തോടെ കച്ചവടമൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു.
കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ. ഇന്ന് ഞങ്ങളെ കൊണ്ട് ഒരു കച്ചവടം പോലും സംബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ പോയി പരാതി വരെ പോലീസിൽ കൊടുത്തിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് എതിരെടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാളെ സാധനം എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ. ഉണ്ടായിരുന്നതൊക്കെ വിറ്റും പെറുക്കിയും കുടുക്ക വരെ പൊട്ടിച്ചാണ് ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത്. എന്ത് പറയണമെന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ്. ഇന്ന് നോക്ക്, ഇത്ര ബിരിയാണി ഈ ഊണും എല്ലാം ബാലൻസ് ആണ്. ആരോടും പോയി പറയാനും ആരുമില്ല ഞങ്ങൾക്കൊന്നും. ആരും ഞങ്ങളുടെ ഒന്നും അഭിപ്രായം കേൾക്കാനും ഇല്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെയായി പോയത് ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. സമൂഹത്തെ അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ പിന്നെ സമ്മതിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്താ ചെയ്യണ്ടേ? രാത്രി കാലങ്ങളിൽ തെരുവിലും അതുപോലെ ട്രെയിനിൽ കയറി പിശ ചോദിക്കാനല്ലേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ചോദിക്കൂല്ല ജോലിയെടുത്ത് ജീവിച്ചുകൂടേത്? അന്തസ്സിന് ജോലിയെടുത്ത് ജീവിക്കാൻ നിങ്ങളൊക്കെ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും? ഒത്തിരി സങ്കടമുണ്ട്. കാരണം നാളെ മുതൽ എനിക്ക് ഇനി കച്ചവടത്തിന് ഇറക്കാൻ പറ്റില്ല. പറയേണ്ടവരെയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് 2 ദിവസമായി പരാതി കൊടുക്കുന്നു. അവരും ചോദിക്കുന്നത് ഞങ്ങൾക്ക് ബിരിയാണി വിറ്റുതരാൻ പറ്റുമോ എന്ന് KSI ചോദിച്ചത്. ഇന്ന് കഴിഞ്ഞ ദിവസം അവിടെ വഴക്കുണ്ടായി. അതിനു മുമ്പാണ് അവർ ഫുഡ് ഇൻസ്പെക്ടർ ആന്നൊക്കെ പറഞ്ഞ് അമീൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്ന് ഞങ്ങളെ ഒരുപാട് ഭീഷണിപ്പെടുത്തും. അത് ഇതൊക്കെ ചെയ്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അടക്കം ലൈസൻസ് അടക്കം എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കച്ചവടം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളിൽ എത്തണം, എല്ലാവരും കാണണം എൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന്. ഞങ്ങളൊക്കെ ജീവിക്കാൻ ഇറങ്ങി തുനിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണെന്ന് സമൂഹം അറിയണം എല്ലാവരും. അത്ര സങ്കട വിഷമമുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ പോലീസ് സ്റ്റേഷനിൽ മാത്രമായിരുന്നു ഞാൻ. അവിടെ പോയി സാറിനോട് കാല് പിടിച്ച് പറഞ്ഞ്, സാർ എങ്ങനെ സംഭവമാണ്, എന്താ ചെയ്യേണ്ടത്, സാർ ഒന്ന് വരുമോ വരുമോ എന്ന് ചോദിച്ച്. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ രാവിലെ പോയത്. അവർ പറഞ്ഞ് പറ്റൂല, വൈകുന്നേരമല്ല വരാത്. ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് പറഞ്ഞു, സാർ ഇത്ര ബിരിയാണിയൊക്കെ ബാലൻസ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്ന്. ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും വന്ന് വിറ്റ് തരാൻ പറ്റൂലല്ലോ. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ആണും പെണ്ണും കെട്ടതാണെന്നും പറഞ്ഞ് കളിയാക്കലും പരിഹാസവും ഒക്കെ ആയിരുന്നു. ആരോട് പോയി പറയാൻ? ഞങ്ങൾ 4-5 ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഇതും കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ അന്തസ്സായിട്ട് 4-5 പേര് ജീവിക്കുന്ന ജോലിയാണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ബിരിയാണി വാങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ എവിടെ കാരാ നിൽക്കുന്നതെന്നൊക്കെ. അഞ്ചാറ് കുടുംബം കഴിയുന്നതായിരുന്നു, എല്ലാം നിന്ന്. അത്ര സങ്കടമുണ്ട്. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം.